എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഖത്തറ കൾച്ചറൽ വില്ലേജിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ്. ഇതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഖത്തറ പ്ലാനറ്റോറിയം, ഫൈൻ ആർട്സ് സെൻറ്ററും പിന്നെ ട്രഡീഷണൽ മ്യൂസിയം ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ കാണുന്നതാണ് ഖത്തറ ആർട്സ് സെൻറ്റർ. ഗ്ലോബലി എമർജ് ചെയ്ത് വരുന്ന കൾച്ചറൽ ആക്ടിവിറ്റീസിന്റെ ഒരു സെൻട്രലൈസ്ഡ് ഹബായിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. കണ്ടംപററി സ്റ്റൈലിലും ഹിസ്റ്റോറിക്കലായിട്ടും പിന്നെ ഗ്ലോബലി നടക്കുന്ന സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എക്സിബിഷനിൽ കൂടെയും മീറ്റപ്പുകളിൽ കൂടെയും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ആർട്സ് സെൻ്ററിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഒത്തിരി കൾച്ചറൽ സോഷ്യൽ ആക്ടിവിറ്റീസ് ഇവിടെ നടന്നു വരാറുണ്ട്. ഖത്തറിൻ്റെ കലയും പൈതൃകവും ഒക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരുന്ന ഒത്തിരി സെക്ഷനുകൾ ഇവിടെ ഉണ്ട്. സ്വദേശികളും വിദേശികളായിട്ടും ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വിസിറ്റിങ്ങിന് വരുന്നത്. ഈ കാണുന്നതൊക്കെ അറബ് ലൈഫ് മനസ്സിലാക്കി തരുന്നതും സ്ത്രീകളുടെ ഹാർഡ് വർക്കും അവർ ലൈഫിൽ ഫേസ് ചെയ്യുന്ന കഷ്ടതകളും ഒക്കെ തീമാക്കിയിട്ടുള്ള ഫോട്ടോഗ്രാഫികളും ഓയിൽ പെയിൻറ്റിങ്സും ഒക്കെയാണ്. ഇതിനകത്ത് കയറാനായിട്ട് പ്രത്യേകിച്ച് പാസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈവനിങ് 2 മണി മുതൽ ആർട്സ് സെൻറ്റർ ഓപ്പൺ ആയിരിക്കും. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളെന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് ഭയങ്കര കോപ്പറേറ്റീവും ഫ്രണ്ട്ലിയും ആണ്. ഫോട്ടോ എടുക്കുന്നതിനോ വീഡിയോ എടുക്കുന്നതിനോ പ്രത്യേകിച്ച് ഫീസോ റെസ്ട്രിക്ഷൻസോ ഒന്നുമില്ല. പിന്നെ ആർട്ട് വർക്കുകൾ എടുത്ത് നോക്കുന്നതിനും ടച്ച് ചെയ്യുന്നതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഫുൾ ടൈം CCTV സർവൈലൻസിലുള്ള ഒരു ഏരിയയാണ്. പണ്ട് കാലത്ത് കടലിനടിയിൽ നിന്ന് ഓയിസ്റ്ററിനെ പിടിച്ച് അതിലെ പേൾ ശേഖരിക്കുന്നത് ഖത്തറിൻ്റെ ഒരു ഒതൻറ്റിക് ട്രഡീഷൻ ആയിരുന്നു. കടലിൻ്റെ അടിയിൽ ഡൈവ് ചെയ്ത് ഓയിസ്റ്ററിനെ പിടിച്ച് പവിഴി ശേഖരിക്കുന്ന ആളിനെ അൽഗൈസ് എന്നാണ് പറയുന്നത്. പോകുന്ന ഷിപ്പിലെ ക്യാപ്റ്റനുള്ള സെയിം കൈൻഡ് ഓഫ് പ്രയോറിറ്റിയാണ് ഈ അൽഗൈസിനുള്ളത്. അതുപോലെ ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ റെപ്യൂട്ടേഷൻ ഉള്ളൊരു ജോലി ആയിട്ടാണ് അന്ന് ഇതിനെ കണ്ടിരുന്നത്. ഈ കാണുന്നതാണ് അൽ ഹജാർ. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഈ കല്ലുകൾ കയറിൽ കെട്ടി കടലിൻ്റെ അടിയിലോട്ട് എറിയും. കടലിൻ്റെ അടിയിൽ ഓയിസ്റ്റർ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ദിശ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഫിഷിങ്ങിന് പോകാനായിട്ട് ട്രഡീഷണലി യൂസ് ചെയ്തിരുന്ന ഷിപ്പുകളുടെ മോഡൽസും അവർ അതിന് യൂസ് ചെയ്തിരുന്ന ടെക്നിക്കുകളുടെ മാതൃകകളും ഖത്തറ ട്രഡീഷണൽ മ്യൂസിയത്തിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് ബോക്സിൻ്റെ മാതൃകയിൽ കാണുന്നത് കുട്ടികൾക്ക് കളിപ്പാട്ടമൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. ഈ കളിപ്പാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ലോക്കലി കിട്ടുന്ന ചൈനീസ് സാധനങ്ങളെ പോലെ ഉണ്ടെങ്കിലും വിലയൊക്കെ ഭയങ്കര കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് കുട്ടികൾക്ക് ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ഒരു പാർട്ടി ഹാളും ഉണ്ട്. വലിയ യൂസൊന്നും ഇല്ലാതെ ഗ്ലാസ്സിനകത്ത് വെച്ചിരിക്കുന്ന ഈ ചെറിയ മോഡലിന് വെറും 4649 റിയൽ മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം 100,000 രൂപയ്ക്ക് അടുത്ത് വരും. ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യാനായിട്ടുള്ള ചാർജിങ് സ്പോട്ടുകളും ഈ ഖത്തറ വില്ലേജിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഖത്തറ വില്ലേജിലുള്ള പ്ലാനറ്റോറിയം. 2240 സ്ക്വയർ മീറ്ററിലുള്ള ഈ പ്ലാനറ്റോറിയം ഖത്തറയിലെ മെയിൻ അട്രാക്ഷനുകളിൽ ഒന്നാണ്. 200 ആൾക്കാർക്ക് ഒരേ സമയം 3D സ്പേസ് ട്യൂട്ടോറിയൽ കാണാൻ പറ്റുന്ന വിധത്തിൽ ഒരു ഫുൾ ഡോം ഡിജിറ്റൽ സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭൂമിയിൽ നിന്നും ചന്ദ്രനെയും ബാക്കി നക്ഷത്രങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള ടെലസ്കോപ്പുകളും സ്പേസിൽ യൂസ് ചെയ്യുന്ന സ്പേസ് സ്യൂട്ടിൻ്റെ മോഡലുകളും ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നുള്ള ഭൂമിയുടെ ലൈവ് ടെലികാസ്റ്റിംഗ് കാണാനായിട്ട് ഇവിടെ സ്ക്രീനും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. M45 എന്ന് പറയുന്ന 7 ബ്രൈറ്റ് സ്റ്റാർസിൻ്റെ ക്ലസ്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്താണ് തുറായ എന്ന പ്ലാനറ്റോറിയത്തിന് പേരിട്ടിരിക്കുന്നത്. തുറായ എന്നാൽ സമ്പത്ത് എന്നാണ് അറബിൽ മീനിങ് വരുന്നത്.
എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക.